രാഷ്ട്രീയ കൊലപാതകങ്ങൾ സി പി എമ്മിന് പുത്തരിയല്ല. 50 വർഷങ്ങൾക്ക് മുൻപ് കേരളം കണ്ട ഒരു രാഷ്ട്രീയ കൊലപാതകമുണ്ട്, അഴിക്കോടൻ രാഘവന്റെ കൊലപാതകം. കേരളം കണ്ട ഏറ്റവും വിവാദമായ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ദുരൂഹതകൾ ഇന്നും സി പി എമ്മിനെ വേട്ടയാടുന്നു. തൊഴിലാളി വർഗത്തിന്റെ ധീരപുത്രനായിരുന്നു അഴിക്കോടൻ രാഘവൻ. അവകാശ സമരങ്ങളുടെ തീച്ചൂളയിൽ ഉരുകി ഉറച്ച കമ്മ്യൂണിസ്റ്റ് ലാളിത്യവും സമരവീര്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്രകൾ. പോരാട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം അറിവ് നേടിയത്. സംഘടനാ തത്വങ്ങൾ പഠിച്ചു. പതുക്കെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തി. പുതിയ തലമുറയ്ക്ക് മൂർത്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാഠപുസ്തകമാണ് അഴിക്കോടൻ രാഘവൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വിത്തുകൾ പാകിയ അഴിക്കോടൻ രാഘവനെ പോലെ ഒരു വ്യക്തിയുടെ കൊലപാതകം ഇന്നും ചുരുളഴിയാതെ തുടരുന്നു എങ്കിൽ മറ്റ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉത്തരം കിട്ടാതെ തുടരുന്നതിന് അതിശയം വേണ്ട. 1972 സെപ്റ്റംബർ 23 സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന അഴിക്കോടൻ രാഘവൻ കൊല്ലപ്പെടുന്നത്. കൊലപാതകം നടന്നിട്ട് 49 വർഷം പിന്നിടുമ്പോഴും ആരാണ് യഥാർത്ഥ പ്രതികളെന്ന് അണികളോടും ജനങ്ങളോടും പറയാനാവാത്ത സ്ഥിതിയാണ് പാർട്ടിക്ക്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അഴിമതി രാജാക്കന്മാരെ രക്ഷിക്കുന്നതിന് ഇടത് തീവ്രവാദികളായ ഒരു സംഘത്തിന്റെ പിന്തുണയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു അഴിക്കോടന്റെ കൊലപാതകം എന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ തീവ്ര വലതുപക്ഷക്കാരും തീവ്ര ഇടതുപക്ഷക്കാരും കൈകോർക്കും എന്ന വസ്തുതയുടെ അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു അഴിക്കോടന്റെ കൊലപാതകം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇടത് വലത് വ്യതിയാനങ്ങൾക്കെതിരെ വളരെ ശക്തമായ നിലപാടെടുത്ത ഒരു പാർട്ടി നേതാവായിരുന്നു അഴിക്കോടൻ രാഘവൻ. തൃശൂർ നഗരത്തിലെ ചെട്ടിയങ്ങാടിയിൽ വെച്ചാണ് അഴിക്കോടൻ കൊലപാതകത്തിന് ഇരയായത്. നഗരത്തിൽ വരുമ്പോൾ അഴിക്കോടൻ താമസിച്ചിരുന്ന ഒരു ലോഡ്ജ് ഉണ്ട്, പ്രീമിയർ ലോഡ്ജ്. ഈ പ്രീമിയർ ലോഡ്ജിലേക്ക് പോകുന്നതിനിടെ രാത്രി 9:45 അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ചിലർ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയും പിന്നീട് വാക്കേറ്റമുണ്ടാവുകയും വാക്കേറ്റത്തിന് ശേഷം കുത്തിക്കൊല്ലുകയായിരുന്നു എന്നാണ് പറയുന്നത്. ആരാണ് കുത്തിയത് എന്നതിനെ ചൊല്ലിയുള്ള ദുരൂഹതകൾ ഇന്നും അവശേഷിക്കുന്നു. കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്താണ് ഈ സംഭവം. അക്കാലത്ത് കരുണാകരനെതിരെയും ഈ കൊലക്കേസിനെ ചൊല്ലി ആരോപണം ഉയർന്നിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന EMS കരുണാകരന് വധത്തിൽ പങ്കുണ്ട് എന്ന് ആദ്യം ആരോപണം ഉന്നയിച്ചുവെങ്കിലും പിന്നീട് അത് തിരുത്തുകയായിരുന്നു. കാർഷിക സർവകലാശാലയ്ക്ക് സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി ആരോപണം അന്ന് കരുണാകരന് നേരിടേണ്ടി വന്നിരുന്നു. കരുണാകരൻ മുഖ്യപ്രതിയായി അറിയപ്പെട്ട തട്ടിൽ എസ്റ്റേറ്റ് കേസും അതുമായി ബന്ധപ്പെട്ട കുറേ സംഭവങ്ങളും കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ചർച്ചയായി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അഴിക്കോടൻ രാഘവൻ കൊല്ലപ്പെടുന്നത്. തട്ടിൽ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് പിന്നിൽ അഴിമതി ആക്ഷേപം ഉയർന്നു വരികയുണ്ടായി. നവാബ് രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ പത്രമായ സവാബിൽ പ്രസ്തുത വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിനൊപ്പം തൃശൂരിലെ ഒരു കോൺഗ്രസ് നേതാവിന്റെ കയ്യിൽ പണം കൊടുക്കുന്നതിനായി കരുണാകരൻ എഴുതിയ കത്തിന്റെ കോപ്പിയും നവാബ് പ്രസിദ്ധീകരിച്ചു. തുടർന്ന് നവാബ് രാജേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അത് രേഖപ്പെടുത്താതെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നും ഒരു വാദം നിലനിൽപ്പുണ്ട്. പ്രസ്തുത കത്തിന്റെ ഒറിജിനൽ പോലീസിന് കൈമാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കത്ത് നൽകാൻ അദ്ദേഹം തയ്യാറാകാത്തതിന്റെ ഭാഗമായി നവാബ് രാജേന്ദ്രനെ തല്ലിച്ചതയ്ക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ മുൻനിര പല്ലുകൾ പോലീസ് മർദ്ദനത്തിലാണ് അന്ന് കൊഴിഞ്ഞുപോയത്. ഇത്തരത്തിലുള്ള പലവിധ ശ്രമങ്ങൾക്കൊടുവിലാണ് കത്ത് താൻ ഏൽപ്പിച്ചിരിക്കുന്നത് അഴിക്കോടൻ രാഘവനെയാണ് എന്ന് നവാബ് രാജേന്ദ്രൻ പോലീസിനോട് പറയുന്നത്. നവാബ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച കത്തിന്റെ യഥാർത്ഥ കോപ്പി കണ്ടെടുക്കുന്നതിനായി പോലീസ് കണ്ണൂരിലെ അഴിക്കോടന്റെ വീട് വളയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവിടെ അന്ന് ആ കത്ത് പിടിച്ചെടുക്കാൻ പോലീസിന് സാധിക്കാതെ പോയി. തട്ടിൽ എസ്റ്റേറ്റ് കേസ് കോടതി പരിഗണനയ്ക്കായി വെച്ചിരുന്നത് സെപ്റ്റംബർ 25 കരുണാകരന്റേതായി നവാബ് പത്രത്തിൽ രാജേന്ദ്രൻ പ്രസിദ്ധീകരിച്ച കത്തിന്റെ യഥാർത്ഥ പ്രതി കോടതിയിൽ സമർപ്പിക്കേണ്ട ദിവസം ആ ദിവസമായിരുന്നു. അതിനൊരു പ്രയാസവും വരില്ല എന്ന് സഖാക്കളോടും സുഹൃത്തുക്കളോടും മാത്രമല്ല മുന്നണി നേതാക്കളോടും പത്രക്കാരോടുമെല്ലാം അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. സെപ്റ്റംബർ 22 എറണാകുളത്ത് നിന്നും പാർട്ടി യോഗം കഴിഞ്ഞ് തൃശൂരിലേക്ക് വന്നതായിരുന്നു അഴിക്കോടൻ. KSRTC ബസ്സിലാണ് തൃശൂരിൽ വന്നിറങ്ങിയത്. കയ്യിൽ ഒരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു, അതിൽ നിർണായകമായ രേഖകൾ ഉണ്ടായിരുന്നു. എന്നാൽ അഴിക്കോടൻ കുത്തിയിട്ട് വീണതിനടുത്തായി ആ സൂട്ട് കേസും അവിടെ ഉണ്ടായിരുന്നു. അത് പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. എന്നാൽ പോലീസ് തിരികെ നൽകിയപ്പോൾ അതിൽ ഉണ്ടാകേണ്ടിയിരുന്ന പല രേഖകളും പല സാധനങ്ങളും നഷ്ടപ്പെടുകയും ഉണ്ടായിരുന്നവയിൽ പലതും ക്രമം തെറ്റിയ നിലയിലുമായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ CPM ഭാഗത്തു നിന്ന് ഫലപ്രദമായ നടപടികൾ ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആര് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. നക്സലൈറ്റുകൾ വധിച്ചു എന്നാണ് EMS അവസാനം വരെ പറഞ്ഞിരുന്നത്. എല്ലാ വർഷവും CPM അഴിക്കോടൻ ദിനം വളരെ സമുചിതമായി ആചരിക്കാറുണ്ട്. എങ്കിലും പ്രതികളുടെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ഇപ്പോഴും പതിവ്.
കേരളത്തിലെ കോളിളക്കം സൃഷ്ടിച്ച വധം നടന്നിട്ട് അര നൂറ്റാണ്ട് തികഞ്ഞിരിക്കുന്നു. ഈ അവസരത്തിലെങ്കിലും ദുരൂഹത നീക്കാൻ CPM തയ്യാറാകുമോ എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.